अंगं गणपतये या देवी सर्वभूतेषु लक्ष्मी रूपेण संस्थिता नमस्तस्यै 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 नमो नमः। नमस्कार കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. നിന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒന്നും വിളിക്കാൻ ഇന്ന് കഴിയില്ലെന്ന് എനിക്കറിയാം. കാരണം നാട്ടിൽ പല സ്ഥലത്തും കറണ്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലരും ഇന്ന് എൻ്റെ പരിപാടി കാണുകയുമില്ല. പക്ഷേ എന്നെ ഉള്ളവർ കാണുക പറ്റില്ലാതെ വേറെ അത് വഴിയില്ലല്ലോ. ഏതായാലും ഇന്ന് അതുകൊണ്ട് തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരക്ക് കുറവായിരിക്കും. ഇന്ന് ഒരേപോലെയുള്ള എൻഗേജ്മെൻ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർ വേഗം ശ്രദ്ധിച്ച് ഡേറ്റും സമയവുമൊക്കെ എടുത്തു വയ്ക്കുക. നമ്മുടെ നാട് വളരെ എന്താണ് പറയുക, അതി ഭീതിജനകമായൊരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരു ഭാഗത്ത് കോവിഡ് 19 കളി, മറ്റൊരു ഭാഗത്ത് പ്രളയം. നമ്മളെ ഈ നിമിഷം വരെ പ്രളയമായിട്ടില്ല, വെള്ളപ്പൊക്കം മാത്രമേ ഉള്ളൂ. ഇന്നലത്തെ മഴ ഇന്നും പെയ്തു കഴിഞ്ഞാൽ അത് പ്രളയമാവാം. ഏതായാലും 2 എന്തായാലും മഴയുണ്ടാവും എന്ന് പറയുന്നു. അത് കഠിനമായ രൂപത്തിലാണെങ്കിൽ പ്രളയം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്ത് പ്രളയം, ഒരു ഭാഗത്ത് കൊറോണ, നമ്മൾ നടുക്ക് നിന്ന് നമ്മളിങ്ങനെ ചെയ്ത്താനും കടലിലുമായിട്ടിങ്ങനെ നിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ വിമാന അപകടം പോലെയുള്ള വലിയ വലിയ ദോഷങ്ങൾ നമ്മുടെ നാട്ടിന് വരുന്നു. വല്ലാത്തൊരു ദുരന്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രാർത്ഥിക്കാമെന്നല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ നമുക്ക് സാധിക്കും? ഒരു കോൾ ഉണ്ട്, ഇതിലേക്ക് വരാം. ഹലോ, ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ പയ്യന്നൂർ. പയ്യന്നൂർ പറയൂ. പിന്നെ എന്റെ മകൻ അഭിനന്ദ്, ചതയ നക്ഷത്രം. പേരൊന്നും പറയണ്ട. മാസം, ഡേറ്റ് പറയൂ, ഇംഗ്ലീഷ് ഡേറ്റ് പറയൂ. 1998 May 20. ബുധവാരം ഉദിപ്പാൻ 3 22 വിനാഴികയും ഉള്ളപ്പോൾ ജനനം. May 23 ബുധവാരം ഉദിപ്പാൻ. ബുധവാരം ഉദിപ്പാൻ 3 22 വിനാഴികയും ഉള്ളപ്പോൾ ജനനം. ശരി. പുരുഷപ്രജ. ഭയങ്കര ആള്, നിങ്ങൾ ആള് ആള് ഭയങ്കരിയാണല്ലോ നിങ്ങള്. അല്ല അല്ല, ഗുരുനാഥനോടുള്ള സ്നേഹമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് അറിയേണ്ടത് മോന്റെ സമയം എന്താണ്. പിന്നെ ഇപ്പൊ ബിടെക് കഴിഞ്ഞ് ലാസ്റ്റ് ഇയർ ആണ്. അപ്പൊ അത് കഴിഞ്ഞാലുള്ള ജോലിയും അതിന്റെ സമയദോഷം ഉണ്ടെങ്കിൽ അതിന്റെ പരിഹാരവും ഇതാണ് അറിയേണ്ടത്. നിങ്ങളുടെ മകന് ചതയ നക്ഷത്രമാണ്. ചതയ നക്ഷത്രത്തിന് ഇപ്പം 6 10 വരെ പിന്നെ ഇതായിരുന്നു, രാഹുദശയായിരുന്നു. ഇപ്പം ഈ 2021 3 വരെ വ്യാഴദശ ഉണ്ടാവും. 2021 3 വരെ, അതായത് ഇനി 7 കൂടി, അതുവരെയാണ് വ്യാഴദശ. ഈ വ്യാഴം ഇയാൾക്ക് വളരെ അനുകൂലമായ ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ടാണ് 9 ഭാവാധിപനായിട്ട് 11 ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം. എന്തോ അവിടെ കുറച്ച് വോളിയം കുറക്കും, അവിടുത്തെ വോളിയം കുറക്കും നിങ്ങൾ. അതുകൊണ്ടാണ് ഇയാൾക്കെല്ലാം കറക്റ്റായിട്ട് വന്നത്. ഇനി പക്ഷേ ഈ ശനി തുടങ്ങുന്നുണ്ട്, അതിനു മുമ്പേ ഏതെങ്കിലും ഒരു ജോലിയിൽ പ്രവേശിക്കുന്ന ആയിരിക്കും നല്ലത്. അതായത് ഈ ഈ വർഷം തന്നെ അടുത്ത വർഷം ആകുമ്പോഴേക്കും ദശാസന്ധി ദോഷം വരും. അപ്പൊ ഇപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോലിയിൽ പ്രവേശിക്കുന്ന ആയിരിക്കും നല്ലത്. അത് പക്ഷേ അന്നേരം ഈ ഒരു പ്രതിസന്ധി നമ്മളെ മുമ്പിലുണ്ട്. അതെ, അതൊരു വലിയ, അത് എനിക്കറിയാം. പക്ഷേ എങ്ങനെയെങ്കിലും ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് നന്നായിരിക്കും ശനി വരുന്നതിന് മുമ്പേ. കാരണം ശനി
അത് പരിഹാരം നമുക്ക് ചെയ്യാം, നിങ്ങൾ തന്നെ വേറെ വിളിച്ചാൽ മതി. അല്ലാതെ ഇപ്പം ഇതിലിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ കാണുന്ന ഈ നമ്പറിൽ വിളിച്ചാൽ ഞാൻ അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. കാരണം ഇവിടെ ശനി തുടങ്ങിക്കഴിഞ്ഞാൽ നീച ശനി ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കർമ്മത്തിനടക്കം. അത് 3 വർഷമാണ് ഉണ്ടാവുക. 3 വർഷം കഴിഞ്ഞാൽ പിന്നെ ഇയാള് കളിച്ച കളിയാണ്. കാരണം ജാതകം സൂപ്പറാണ്. അപ്പൊ ഈ 3 വർഷം എന്ന് പറഞ്ഞാൽ 22 to 25. അപ്പൊ അത് ചിലപ്പോ നിരാശക്ക് കാരണമാവാം. കാരണം ഇത്രയും കാലം ഒരു വിഷമവും ഇല്ലാതെ ഇങ്ങോട്ട് വന്ന പയ്യനാണ്. അപ്പൊ ഇനി അങ്ങോട്ട് തടസ്സം വരുമ്പോൾ അയാൾക്ക് ആകെ നിരാശ വന്നേക്കാം. അയാൾ ഈ പരിപാടി കാണുന്നുണ്ടെങ്കിൽ അയാൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാ ഞാനിങ്ങനെ പറയുന്നത്. 3 വർഷമാണ് അതിന്റെ കാലാവധി. ഈ ഇപ്പം പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒരു പരിധി വരെ നമുക്ക് മറികടക്കാൻ പറ്റും. അതായത് വ്യാഴത്തിന്റെ ഈ ദശ അത്രയും സൂപ്പർ ദശയായതുകൊണ്ട് തന്നെ കുംഭരാശിയിൽ നിൽക്കുന്ന വ്യാഴം, 11-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം, അതീവ ബലവാനായ 9-ാം ഭാവാധിപനായ 11-ൽ നിൽക്കുന്ന വ്യാഴം, ആ വ്യാഴത്തിന്റെ ദശ അത്രമാത്രം ഐശ്വര്യമുള്ളത് കൊണ്ട് അത് പോകുന്നതിന് മുമ്പേ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തു കൊടുത്തു പോകാനാണ് സാധ്യത. അത് അത്രമാത്രം ഒരു ബലമുള്ള വ്യാഴമായതുകൊണ്ട് ഒരു ജോലി ഇപ്പം നിങ്ങളുടെ മകനിപ്പോൾ 3 മാസം കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ തീരുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പം 8-ാം മാസം 9, 10, 11-ഓടുകൂടിയിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെ രൂക്ഷതയെല്ലാം കുറഞ്ഞ് നമ്മൾ കുറച്ചുകൂടി സമാധാനമാവും എന്നാണ് പറയുന്നത്. അപ്പം അത് അപ്പം ഏതാണ്ട് വാക്സിനും എത്തിക്കഴിഞ്ഞു, ഏതാണ്ട് റഷ്യ ഏതാണ്ടായി എന്ന് പറയുന്നു. എന്തായാലും നമുക്ക് 11-ാം മാസം കൊണ്ട് നമുക്ക് റിലീസാകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ പെട്ടെന്ന് തന്നെ ഡിസംബറോടുകൂടി തന്നെ എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് ഇയാൾക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും നമുക്ക് അതിന് വേണ്ട പരിഹാരങ്ങളും കൂടി ചെയ്തേക്കാം. നിങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് തന്നെ വിളിക്കൂ. ഓക്കെ 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 നമസ്കാരം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു വല്ലാത്ത ചില കാലഘട്ടത്തിൽ നമ്മളുടെ എന്താണ് രാജ്യത്തിനും ലോകത്തിനുമൊക്കെ ഇതിപ്പോൾ ലോകത്തിന് മൊത്തം വന്നിരിക്കുന്ന ദുരന്തമാണ്. അതിന് പുറമെയാണ് നമുക്ക് മാത്രമായിട്ട് കേരളത്തിന് മാത്രമായിട്ട് ഒരു പ്രത്യേക ബോണസായിട്ട് ഒരു വെള്ളപ്പൊക്കവും പ്രളയവും. മറ്റേത് ലോകത്തിൽ മൊത്തമുണ്ട്. ഇതേ സംഭവം കർണാടകത്തിനും ഉണ്ടെന്നാണ് കേൾക്കുന്നത്. കർണാടകത്തിന് എല്ലാ സ്ഥലത്തും ഇല്ല, മംഗലാപുരം മുതൽ കൊടകിലേക്കൊക്കെ അങ്ങനെ തെക്കൻ കർണാടകം ഏതാണ്ട് വളരെ അബദ്ധമായ അവസ്ഥയിലാണുള്ളത്. അപ്പം നമ്മൾ ഏതായാലും അവരുടെ കാര്യം അവർ നോക്കട്ടെ, നമ്മളെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധിച്ചിട്ട് എന്താണ് വെള്ളം പണ്ടത്തെ ആളുകൾക്കൊക്കെ നീന്തലൊക്കെ അറിയാമായിരുന്നു. ഞാനൊക്കെ ഏതാണ്ട് 4 വയസ്സിലെ നീന്തൽ പഠിച്ചതാണ്. പണ്ട് ഇതൊരു സിനിമ നടി പറഞ്ഞ പോലെ 1.5 വയസ്സിൽ ഞാൻ നീന്തുമായിരുന്നു എന്ന് പറഞ്ഞ പോലെ എന്നെ, പക്ഷെ ഞാൻ പറയുന്നത് വെടായിയല്ല, 4 വയസ്സിൽ എൻ്റെ അച്ഛൻ എന്നെ കയ്യിൽ കിടത്തി പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അതേപോലെ നീന്തം പഠിച്ച ആളുകളല്ല ഇപ്പോഴത്തെ കുട്ടികൾ. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും നീന്തം അറിയില്ല. അഥവാ പഠിച്ചെങ്കിൽ തന്നെ അത് കുളത്തിലെ സ്വിമ്മിംഗ് പൂളിലുള്ള നീന്തമാണ്. അതും വെച്ചിട്ട് ഒഴുക്കുള്ള വെള്ളത്തിൽ വീണാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുണ്ട്, അത് രണ്ടും രണ്ടാണ്. അപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ചത് വലിയ പുഴയിൽ നിന്നായതുകൊണ്ട്, വളവിട്ടണം പുഴയിൽ നിന്നായതുകൊണ്ട് അത് പിന്നെ ഏത് കടലിൽ പോയാൽ പോലും നമുക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റും. ഈ സാധാരണ ഈ ചെറിയ കുളത്തിൽ പ്രത്യേകിച്ച് സ്വിമ്മിംഗ് പൂളിലെ കളി പഠിച്ചവർക്ക് പുഴയിലെ കളി അത്ര ശരിയാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞി മക്കളൊക്കെ വെള്ളത്തിലൊക്കെ വെള്ളക്കെട്ടിലൊക്കെ വീണിട്ടും മറ്റൊക്കെ ദുരന്തങ്ങൾ വരുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. കാരണം അവർക്ക് ഒന്നും വലിയ ബോധമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. കുട്ടികൾ കണ്ണു തെറ്റിക്കഴിഞ്ഞാൽ പറമ്പിലേക്കൊക്കെ പോയി കളി. ഓരോ മഴക്കാലവും കഴിയുമ്പോൾ നമ്മൾ കേൾക്കുന്നില്ലേ, പിന്നെ ഇത്രയും നേരം വെള്ളക്കെട്ടിൽ വീണ് കുട്ടി മരിച്ചു, മറ്റേതിൽ പോയി വീണ് മരിച്ചു, ചെറിയ പിന്നെ തോട്ടിറമ്പിൽ അങ്ങനെ വീണിട്ട് മരിച്ചുപോയി, ഇത് കേൾക്കുന്നില്ലേ? ഇതൊക്കെ ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. കുട്ടികളായാൽ അത് ഇറങ്ങി പുറത്തേക്ക് പോകും, അത് സാധാരണയാണ്. നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക ഈ വക കാര്യങ്ങളൊക്കെ. അനാസ്ഥ കാണിച്ചാൽ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരും. 2 വയസ്സും 3 വയസ്സുള്ള കുട്ടിയൊക്കെ മരിച്ചു കഴിഞ്ഞാലേ മരണം വരെയായിരിക്കും ദുഃഖം. പോയ കുട്ടിക്കൊന്നുമില്ല, അതിൻ്റെ അച്ഛനും അമ്മക്കും പിന്നെ വല്ല ജീവിതമുണ്ടോ? അത് തന്നെയല്ലേ എപ്പോഴും ഉണ്ടാവുക മനസ്സിൽ. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. അപ്പോൾ ഏതായാലും ഒരു കോളുണ്ട്. ഹലോ,
ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂർ. പറയൂ മാഡം, ഡേറ്റ് പറയൂ. 1957. ഓക്കെ. 16 പുലർന്ന സമയവും 16 നാഴികയും 9 വിനാഴിയും. 16 നാഴികയും 9 വിനാഴികയും പുലർന്ന സമയത്താണ് ജനനം. ഉദിച്ചതിന് ശേഷം അല്ലേ? ഓക്കെ ഓക്കെ. പതിനാറ് നാഴിക 9 വിനാഴിക. ഓക്കെ, 12:35 സമയം കേട്ടോ. ഇനി വിളിക്കുമ്പോൾ ഇനി എപ്പോഴും 12:35 ഓർത്ത് വെക്കാം, ഉച്ച കേട്ടോ. ഓക്കെ, ആരുടേതാണിത്? എന്താണ് ഭർത്താവിനെ കൊണ്ട് അറിയേണ്ട വിഷയം പറയൂ. അല്ല, ഗുണപ്പാടില്ല, 63 വയസ്സായില്ലേ, ഇനി എന്ത് ഗുണപ്പാട്? ഇതുവരെയോ ഇല്ല, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ രൂപത്തിലുള്ള പരിശോധന ഒക്കെ നടത്തിയാലേ പറയാൻ പറ്റൂ. ഇവിടെ പുണർദം നക്ഷത്രമാണ്. അപ്പോൾ 11 വയസ്സ് വരെ വ്യാഴം, പിന്നെ 30 വയസ്സ് വരെ ശനി, അതിനുശേഷം 47 വയസ്സ് വരെ പിന്നെ ബുധൻ, 54 വയസ്സ് വരെ ഇതായിരുന്നു, അതായത് കേതു. 54 ശേഷം ശുക്രനാണ്. ഈ ശുക്രൻ്റെ അകത്തും 54 ശുക്രൻ്റെ അകത്തും രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇനി എവിടെയും രക്ഷപ്പെടാനില്ല. ആ 74 വയസ്സ് വരെ ശുക്രനുണ്ട്. ശുക്രനാകുമ്പോൾ ശുക്രൻ തന്നെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ജാതകത്തിൽ 4 ശനി നിൽക്കുന്ന ജാതകക്കാരനാണ്. വ്യാഴം പിഴച്ചവനാണ്, അഷ്ടമാധിപനാണ് വ്യാഴം. എല്ലാ കളിയും കിടക്കുന്നത് പൈസേൻ്റെ പുറത്താണ്. ഇവിടെ പൈസക്കാണ് മോശം ഉണ്ടാവുക, പണത്തിനാണ് മോശം വരിക. അപ്പൊ അങ്ങനെ വരുമ്പോ പണം വന്നില്ലെങ്കിൽ പിന്നെ ആ വ്യക്തിയുടെ കാര്യം വളരെ വിഷമാവും. അപ്പൊ 4 ഭാവത്തിൽ ശനി നിൽക്കുക സുഖഹാനി ഉണ്ടാക്കുമെന്നാണ്, 4 ഭാവത്തിൽ. അപ്പോ സുഖം എന്ന് പറയുന്നത് എല്ലാം കൂടി ചേർന്നൊരവസ്ഥയാണ്, അതിൽ പണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ അത് ഇവിടെ കുറവാണ്. അതെ, അത് തന്നെ, അത് തന്നെ ഞാൻ പറയുന്നത്. ഉള്ള പൈസ, വരുന്ന പൈസ കത്തിച്ചു കളയുകയും ചെയ്യും. അതെ, 4 ഭാവത്തിൽ ശനി നിന്നാ പിന്നെ അത് അങ്ങനെയല്ലേ, മറ്റുള്ളവരെ വികാരങ്ങളൊന്നും അങ്ങനെ പരിഗണിക്കില്ലെന്നാണ്. നിങ്ങള് നമ്മളെ മനുഷ്യൻ മനുഷ്യനാകുന്നത് മറ്റുള്ളവരുടെ വികാരങ്ങളെ പരിഗണിക്കുമ്പല്ലേ. പണ്ടവരെ പറഞ്ഞ പോലെ ഞാനും എന്റെ ഓളും ഒരു തട്ടാനെന്ന് പറഞ്ഞ ഇത് ഓളും വേണ്ട അല്ലേ. അങ്ങനെയാണ്, അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതും ഇല്ലല്ലോ, പിന്നെ എന്ത് ചെയ്യാനാ. ഓ, അപ്പൊ ഇനിയിപ്പോ ഇതൊന്നും സ്വഭാവം ഒന്നും മാറ്റാൻ മാറാൻ പോകുന്നില്ല. ഇനി ഇത് ഇങ്ങനെ തന്നെ, ഇങ്ങനെ തന്നെ. വേറെ ഒരു അല്ല സഹോദരി, ഞാനിപ്പോ നിങ്ങളോട് തുറന്ന് പറയാണ്, 63 വയസ്സിൽ ഇടയ്ക്ക് രക്ഷപ്പെടാതെ ഒരാള് ഇനി വയസ്സാകും കാലം രക്ഷപ്പെടും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. നിലവിൽ ഇങ്ങനെ പോകൂ. അല്ല, അത് പോ, ദാരിദ്ര്യ ദുഃഖം ഇല്ല. ദാരിദ്ര്യ ദുഃഖം ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ല, നാളെയും ഇല്ല. അനുഭവിച്ചിട്ടില്ല, നാളെയും ഇല്ല. അത്രയുള്ളൂ, വേറെ ഒന്നും ഇല്ല, വേറെ ഒന്നും. അത് അത് അതില്ല, ദാരിദ്ര്യമില്ല. അതിന് ഒരു വീടിനോ മറ്റുള്ളതിനോ ഒന്നിനോ ഇല്ല, എല്ലാത്തിനും അനുഭവിക്കുന്നുണ്ടല്ലോ, സുഖം അനുഭവിക്കുന്നു. ഉണ്ട് ഉണ്ട്, പക്ഷെ ഇവിടെ 4 പഴയ വീട്ടിൽ തന്നെ ആയിരിക്കുമെന്നാണ് ഫലം. അല്ലല്ല, വീടെല്ലാം പുതിയതാണ്. വീട് പുതിയ എടുത്തോ? അല്ല, എത്രയായിന്നാ പറയുന്നത് നിങ്ങൾ? എത്ര കൊല്ലം മുമ്പ് എടുത്തു? 15 കൊല്ലം. അന്നേരം പഴയ വീട് തന്നെയല്ലേ, അത് ഇപ്പോഴത്തെ പുതിയ മോഡൽ. അധികം വലിയ പുതിയ മോഡൽ വീടാണോ അത്? ഒരു സുമാറ് വീട്.
ഇന്നത്തെ കണക്കിന് അതൊരു വീടൊന്നും പറയാൻ പറ്റില്ല, എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടൊന്നും ആയിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു വീടിന് നാലാം ഭാവത്തിൽ ശരി നിൽക്കുന്നവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്ന ഒരു വീടുണ്ടാവില്ലെന്നാണ്. പിന്നെ ഒരു എന്തോ ആ ബുധന്റെ ദശയുടെ മഹാഭാഗ്യത്തെ സമയത്ത് ഒരു വീട് എടുത്തു അന്നേരം ഒരു ധന ആ സമയത്ത് ഒരു ബുധന്റെ ദശയിൽ കിട്ടിപ്പോയി ഒരു 37-47 വയസ്സുള്ള സമയത്ത് ആ 11 ഭാവാധിപനായ ബുധന്റെ ദശയിൽ അന്നേരം കുറച്ച് ഒഴുകി വന്നു കാണും കാശ്. ഏതായാലും ഇപ്പം വീട് ഇങ്ങനെയെങ്കിലും ഒരു വീട് ഉള്ള സ്ഥിതിക്ക് വലിയ രക്ഷ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നാലിൽ ശനി നിന്ന് കഴിഞ്ഞാലുള്ള ഫലം പഴയ വീട്ടിൽ കിടക്കുക എന്നുള്ളതാണ്. അതും ദ്രവിച്ച വീട്ടിൽ കിടക്കേണ്ടി വരുമെന്നാണ് ഫലം. അവരെത്ര അതില് വാർപ്പിന്റെ വീട് കിട്ടിയത് എല്ലാം വലിയ കോൺക്രീറ്റ് വീട്ടിന്റെ അകത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ മഹാഭാഗ്യമായിട്ട് ഞാൻ പറയുന്നു. സത്യം സത്യം ദേവിയുടെ അനുഗ്രഹത്താൽ മാത്രം അങ്ങനെ കിടക്കുന്നുണ്ടല്ലോ. അത്രയെങ്കിലും സമാധാനം. അതെ, ദേവി ഭക്തിയായതുകൊണ്ട് തന്നെ മൂകാംബികാമ്മയുടെ ക്ഷേത്രത്തിലെല്ലാം പോകുന്ന ആളായതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയാസമില്ലാണ്ട് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ പോകട്ടെ, അമ്മ അനുഗ്രഹിക്കട്ടെ. ഇനി ഇതിൽ വലിയൊരു അത്ഭുതങ്ങളും മായയൊന്നും ഇവിടെ കാണാനില്ല, ഇങ്ങനെ അങ്ങ് പോകട്ടെ. ആവശ്യം വരുമ്പോൾ കാശ് എങ്ങനെയോ വരും, ചെലവ് കഴിയും, കാര്യങ്ങളെല്ലാം നടക്കും, പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ അപ്പുറത്തേക്കൊരു പുരോഗതിയിലേക്കൊന്നും ഞാനിവിടെ കാണുന്നില്ല, ഇങ്ങനെ അങ്ങ് പോകട്ടെ. ഓക്കെ, പിന്നെ നിങ്ങൾക്കും ഇത് ശീലമായല്ലോ, അതുകൊണ്ടൊരു പ്രശ്നമില്ല. ഓക്കെ, ശരി ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അപ്പോൾ ശനിയിലേക്ക് നമുക്ക് വരാം. ഈ നമ്മൾ മഴയും വെള്ളവും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് അതിൻ്റെ വാട്ടിന് പോവും. വെള്ളം ഇങ്ങനെ പൊങ്ങിക്കഴിഞ്ഞാൽ വെള്ളങ്ങളാവും കുറച്ച് കഴിഞ്ഞാൽ. ഏതായാലും നമ്മൾ ഇപ്പോൾ പിന്നെ ഞാനിപ്പം ശനിയെക്കുറിച്ചാണല്ലോ പറയുന്നത്. നമുക്ക് ഓരോരോ ജാതകത്തിലും ശനി എങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ജ്യോതിഷത്തിൻ്റെ കണക്കിൽ പറയുന്നത് ശരിക്കും ഭാവാധിപനാണ് ജ്യോതിഷത്തിൽ പ്രാധാന്യം. ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് രണ്ടാം സ്ഥാനം മാത്രമേ ഉള്ളൂ. യോഗങ്ങൾ ദശകൾ അത് വേറെ. പൊതുവേ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഭാവത്തിൽ നിൽക്കുന്നവരാണെന്നല്ല, ഭാവാധിപന്മാർക്കാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ബുദ്ധിമാൻ ജാതകത്തിലെ ശുഭാശുഭങ്ങളെ ഭാവാധിപന്മാരെ കൊണ്ട് ചിന്തിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം ഭാവാധിപന്മാർ ലഗ്നത്തിൽ ഇപ്പം ഈ പറഞ്ഞതുപോലെ ശനിയും ചൊവ്വയുമൊക്കെ നിൽക്കുക, ആ ലഗ്നം അവർ അഷ്ടമാധിപന്മാരോ ആറാം ഭാവാധിപന്മാരോ 12 ഭാവാധിപന്മാരോ ആവുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇനി അതേ വ്യക്തിക്ക് തന്നെ ലഗ്നാധിപനായ ഗ്രഹം 6-12 നിൽക്കുക, അയാളുടെ ജീവിതം ഒരിക്കൽ പോലും പുരോഗതിയിലേക്ക് പോകില്ല. അത് ഒപ്പം അയാൾ നാൾക്ക് നാൾ രോഗിയായി മാറുന്നു. ഈ ഒരു രോഗമെന്ന് പറഞ്ഞാൽ ഒരു രോഗം മാറുമ്പോൾ വേറെ രോഗം മാറും, രോഗം വരും. ചിലർക്കൊക്കെ മാരക രോഗങ്ങളും ഇത്തരം ഗ്രഹസ്ഥിതിയുള്ളവർക്ക് വരുന്നതായി കാണുന്നു. ക്യാൻസർ, അതേപോലെ വലിയ വലിയ രോഗങ്ങൾ. ഇനി വേറെ ചിലർക്ക് നിത്യരോഗം, അതായത് ഒരിക്കലും മാറാതെ പ്രമേഹം, അതേപോലെ കൊളസ്ട്രോള്, ബി പി, ഇതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഇതൊന്നും ഒരിക്കലും പിന്നെ ജീവിതകാലം മുഴുവനാണ്. ഈ ഇത്തരം രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഷുഗർ വന്നവൻ മരിക്കുന്നവരാ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പോവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ലഗ്നത്തിന് അത്തരം ദോഷങ്ങളുണ്ടോ, ചെറുപ്പത്തിലെ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട മുൻകരുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ടാണ് ജ്യോതിഷം നോക്കണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ അന്ധകാരത്തിൽ അകപ്പെട്ട പോലെ ആവുമെന്നാണ്. അതായത് ജീവിതത്തിൽ ഒരു വെളിച്ചം കാണാതെ ഇരുട്ടിലകപ്പെട്ട പോലെ ആയിരിക്കും ജ്യോതിഷം നോക്കാത്തവൻ്റെ സ്ഥിതി എന്ന് പറയുന്നു. ഞാൻ അതിലേക്ക് വരാം, ഒരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? ഹലോ, പിന്നെ വേങ്ങാട്. വേങ്ങാട്, പറയൂ, ഡേറ്റ് പറയൂ.
പിന്നെ 1974 നവംബർ 4 നവംബർ 4 സമയം പറയൂ. തിങ്കളാഴ്ച രാത്രി 10 മണി. ഓക്കെ, തിങ്കളാഴ്ച രാത്രി 10 മണി. ആരുടേതാണെന്ന് പറയൂ. എന്റേതാണ്. ഓ ശരി, എന്താണ്? നമ്മളൊരു ബിൽഡിങ്ങിന്റെ പണി തുടങ്ങാൻ വെച്ചിട്ടുണ്ട്. അതെങ്ങനെ നടക്കും? വീടിന്റെയോ ബിൽഡിങ്ങിന്റെ കടയുടെ? ബിൽഡിങ്ങിന്റെ കടയുടെ പണിയാണ്. ഓക്കെ, അപ്പൊ ഇപ്പം നിങ്ങൾക്ക് ശനിയൊക്കെ കഴിഞ്ഞ് ബുധന്റെ ദശയാണ് നടക്കുന്നത്. ബുധൻ, ലഗ്നാധിപനായ ബുധൻ 5ാം ഭാവത്തിൽ നിൽക്കുന്നു. വ്യാഴദൃഷ്ടനായിട്ടാണ് നിൽക്കുന്നത്. നിശ്ചയമായിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കും, ബിൽഡിങ്ങിൻ്റെ ഒക്കെ പണി നടക്കും. അല്ല, പൊന്തിക്കാൻ തുടങ്ങിയോ? ബിൽഡിങ് പൊന്താൻ തുടങ്ങിയോ? തറയെടുക്കുന്നു. ഓക്കെ ഓക്കെ, എത്ര കാലം കൊണ്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഒരു കൊല്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല, നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം നല്ല സമയമാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ലഗ്നാധിപനായ ബുധന്റെ ദശയാണ്. ആ ദശയിൽ നിങ്ങൾ വർഗോത്തമം ചെയ്തു നിൽക്കുന്ന ബുധനാണ്. നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാലത്തിലേക്ക് വരുന്നത് 39 വയസ്സിന് ശേഷമാണ്. കഴിഞ്ഞ 6 കൊല്ലമായിട്ടാണ് രക്ഷപ്പെട്ട് വരുന്നത്. ഇനി നമ്മൾ ആരോഗ്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. വ്യക്തിപരമായിട്ട് നിങ്ങൾക്കുള്ള ഒരു ദോഷം കാണുന്നത് ആരോഗ്യപരമായിട്ട് നല്ലതല്ല. പറയില്ല, ഒരാളെ മാത്രമേ പറയൂ. അതായത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ഫലം പ്രകാരം നിങ്ങൾ ഈ സമയത്തിന്റെ ആനുകൂല്യം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നിശ്ചയമായിട്ട് രക്ഷപ്പെട്ടു പേരാൻ സാധിക്കും. വ്യക്തിപരമായിട്ട് നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങളുടെ ആരോഗ്യം ശരിയല്ലെന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്കാകെ തിരക്കാണ്. ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കൂ. എന്തെങ്കിലും കാണാതെ ഞാൻ പറയില്ല. നിങ്ങളുടെ ആരോഗ്യം മോശമായിട്ട് ഞാനിവിടെ കാണുന്നു. ഇപ്പം കറക്റ്റായിരിക്കും നിങ്ങൾ. അത് നിങ്ങളുടെ ജാതകത്തിൽ കാണുന്ന ദോഷമാണ്. അതിനെ ശ്രദ്ധിക്കാണ്ട് നിങ്ങൾ ഉടനെ തന്നെ ഭർത്താവിൻ്റെ കാര്യത്തിലേക്ക് ചാടല്ലേ? എന്നെ പോലത്തെ ഒരാൾ പറയുമ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധ കൊടുക്കാതിരിക്കല്ലേ? നിങ്ങളിപ്പം നല്ല ഫിറ്റായ സ്ത്രീ ആയിരിക്കും. പക്ഷേ ഞാൻ നാളെയുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങളത് ശ്രദ്ധിക്കാതിരിക്കുന്നത് തെറ്റാണ്. ദുഃഖിക്കേണ്ടി വരും. ഇന്ദുലാലാണ് പറയുന്നത്. ദേവിയെ പൂജിച്ച് വരുന്ന മനുഷ്യനാണ്. വെറുതെ ഇങ്ങനെ വാരി പറയുന്ന എന്തെങ്കിലും പറയുന്ന പോലെ കണക്കൂട്ടല്ലേ? ഇത് ദേവി ഉപാസകന്മാർ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്നാണ്. അവരെന്തെങ്കിലും കണ്ടു കാണും. അതുകൊണ്ട് സഹോദരി അത് ശ്രദ്ധിക്കണം. ആരോഗ്യ കാര്യത്തിൽ ഉപേക്ഷ കാണിക്കരുത്. ദൈവാനുഗ്രഹമുള്ള ജാതകക്കാരിയാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്കതൊന്നും മാരകമാവില്ലായിരിക്കാം. പക്ഷേ എന്ത് അസുഖ പ്രശ്നങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ നിസ്സാരമാക്കരുത്. ഓക്കെ 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 ശരി ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരോഗ്യ സംബന്ധമായിട്ട് എങ്ങനെയാണ് ഒരാൾക്ക് ദോഷങ്ങൾ വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതായത് ലഗ്നാധിപനെ കൊണ്ടാണ് ആരോഗ്യത്തിൻ്റെ പ്രധാനമായിട്ടും നമ്മൾ പറയുക. ലഗ്നാധിപന് ഈ പറഞ്ഞതുപോലെ അനിഷ്ടസ്ഥിതി വരികയും ലഗ്നത്തിന് പാപയോഗം, ഒപ്പം ലഗ്നത്തിലേക്ക് പാപൻ്റെ ദൃഷ്ടി, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് രോഗം കൊണ്ട് എന്താണ് അത് ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ, പാപഗ്രഹങ്ങൾ അവിടെ നിൽക്കുകയും അതേപോലെ ഇങ്ങനെയൊക്കെ ദോഷം കാഠിന്യം കൂടുന്നതിനനുസരിച്ചിട്ട് വളരെയേറെ പരിതാപകരമായ അവസ്ഥയിലേക്ക് ആരോഗ്യസ്ഥിതി പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ ജാതകം പരിശോധിക്കുമ്പോൾ അയാൾക്ക് ബാക്കിയെല്ലാം ഉണ്ട് എന്ന് കൂട്ടുക. ഉദാഹരണം ധനം പരമായിട്ടൊക്കെ വളരെ ഉന്നതിയിലുള്ള മനുഷ്യനായി മാറുമെന്നാണ് ജാതകഫലമെങ്കിലും ഈ രോഗിയായി കഴിഞ്ഞാൽ ഒന്നും അനുഭവിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നത്. ദേവി ആരാധനയുടെ ഏറ്റവും വലിയ ഫലമായിട്ട് പറയുന്നത് ആരോഗ്യമാണ്. വളരെ തുറന്ന് അറിയുകയാണ് ഞാൻ. എനിക്ക് പിന്നെ അത് അനുഭവത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതെന്തുകൊണ്ടാണ് ആരോഗ്യമാണെന്ന് പറയുന്നത്? ദേവി ആരാധനയുടെ ഫലം ഹെൽത്താണെന്ന് പറയുന്നു. ഒന്നാമതായിട്ട് ദേവി ഒരു വ്യക്തിക്ക് കൊടുക്കുക ആരോഗ്യമാണ്. അതെന്താണ് അതിൻ്റെ കാരണം അങ്ങനെ പറയുന്നതിൻ്റെ? ആരോഗ്യമില്ലെങ്കിൽ മറ്റൊന്നും അനുഭവിക്കാൻ കഴിയില്ല. വേറെ എന്തനുഭവിക്കേണ്ടെങ്കിലും ആരോഗ്യം വേണം.
പണ്ടാരെ പറഞ്ഞ പോലെ എഴുന്നേറ്റ് നിന്നിട്ട് വേണ്ടേ, എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞില്ല പിന്നെ പോയില്ലേ, ബാക്കി എത്ര കാശ് ഇങ്ങനെ പെട്ടിയിൽ നിറച്ച പൂത്ത പൈസ ഉണ്ടാവും, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല, തീർന്നില്ല കാര്യം, തീർന്നില്ലേ. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ആ അതുകൊണ്ടാണ് ആരോഗ്യത്തിന് കേട് വരുമോ, ദേവി അനുഗ്രഹത്താൽ ആരോഗ്യം ഇപ്പോൾ എന്നെ പോലെയുള്ള ലക്ഷത്തിലൊരാളോ മറ്റോ അത്തരം ദേവി അനുഗ്രഹത്താൽ ആരോഗ്യം ശരിയാക്കി എടുക്കുന്നവരുണ്ടാവാം. അത് വലിയ പണിയുണ്ട്, ദേവി ഒന്ന് പ്രസാദിച്ച് കിട്ടണ്ടെങ്കിലൊക്കെ വലിയ പണിയാണ്, അതൊന്നും ഇപ്പം എല്ലാവരെ കൊണ്ട് സാധിക്കുമോ? ഇന്ന് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് 8 മണിക്ക് പൂജ കഴിഞ്ഞിട്ട് ഇവിടെ വന്നത്, ഈ മഴയത്ത് ആർക്കാ മൂടിപ്പൊതച്ച് ഉറങ്ങാൻ ആഗ്രഹമില്ലാതിരിക്കുക, നിങ്ങളെല്ലാം മൂടിപ്പൊതച്ച് ഉറക്കും, ഞാൻ ദേവിയെ പൂജിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നും എല്ലാവർക്കും കഴിയില്ലല്ലോ. ഏതായാലും ഇതിലേക്ക് വരാം, ഒരു കോളുണ്ട്. ഹലോ, ഒന്ന് അത് വോളിയം കുറക്കോ, ഹലോ വോളിയം കുറക്കും, വോളിയം കുറക്കും. ഹലോ ഹലോ, വടകരന്നാണ്, വടകര പറയൂ, ഒന്ന് കുറച്ചുകൂടി വോളിയം കുറക്കും. ആ പറയൂ. ആ 1-1-23-93 തീരെ കുറഞ്ഞു പോയല്ലോ ഒച്ച, എന്താണത്? ശരി ശരി, 1-1-23-93 എന്താണ് ഈ പറഞ്ഞത്? 1-23-93 ഹലോ, ജനുവരി 23 ആണോ? ശരി, ടെൻഷൻ അടിക്കണ്ട, ഞാൻ പാവല്ലേ. പറ സമയം പറയൂ. രാത്രി 11:30. 11:30 മോന്റെ നക്ഷത്രം, ഉത്രട്ടാതി നക്ഷത്രം. അതെ, 23-1 അല്ലേ, സോറി 23-1 തിരുവോണം നക്ഷത്രം. ആ ഓക്കെ ഓക്കെ, 11:45 രാത്രി. ഓക്കെ, എന്താണ് അറിയേണ്ട വിഷയം പറയൂ പറയൂ പറയൂ. ഹലോ ഹലോ, അതാ റേഞ്ച് പോകുന്നുണ്ടോ? കുറച്ച് പുറത്തിറങ്ങി നിൽക്കൂ. അപ്പൊ ഇവിടെ എന്താണ് നിങ്ങളെ മകനെ കൊണ്ട് അറിയേണ്ട വിഷയം പറയൂ. അവന്റെ നല്ല കാലം വരാൻ ഇനി ആയിപ്പോയി. ഏതായാലും 2021 കഴിയുന്നതോടുകൂടിയാണ് അവന് നല്ല കാലം വരിക. ഒരു കാരണവശാലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഇത് പറയുന്ന എൻ്റെ വാക്കുകൾ സത്യമായിട്ട് തന്നെ വരും. നിങ്ങളൊരു കുറച്ച് കാലമൊന്ന് അമ്മ ക്ഷമിക്കൂ. അതായത് ഇനി അധികമൊന്നും ഇല്ലല്ലോ, ഇനി ഒരു 1 കൊല്ലം 4 മാസമല്ലേ ഉള്ളൂ. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ? 1 കൊല്ലം 4 മാസക്കാലമാണ് ആ ദോഷമുള്ളത്. അതിന് കഴിഞ്ഞാൽ നിങ്ങളുടെ മകന് നല്ല സൂപ്പർ ടൈം തുടങ്ങും. എല്ലാം കൊണ്ടും ഐശ്വര്യത്തിലേക്കും, ചിലപ്പോൾ അതോടുകൂടി വിദേശത്ത് പോകാനും എല്ലാം, അങ്ങനെ വലിയ രൂപത്തിലുള്ളൊരു മാറ്റം ഈ കുട്ടിക്ക് ഞാൻ കാണുന്നുണ്ട്. അതിന് യാതൊരു വ്യത്യാസവും വരില്ല. തടി ഇപ്പോൾ ഉണ്ടോ നല്ലോണം? അതെ അതെ, തടി കൂടി വരുന്നുണ്ടോ? അത് അവനോട് ശ്രദ്ധിക്കാൻ പറയണം. തടി വല്ലാതെ തടിച്ചു കളയും. ഉയരമുണ്ടോ? ആ ഒരു അല്ല, ഒരു പെണ്ണിന്റെ മോഡൽ ശരീരമാണോ? അതല്ല. ആ കുഴപ്പമില്ല. എങ്ങനെ? ആ ഓക്കെ ഓക്കെ, അത് പ്രേമിച്ച പെണ്ണിനെയാണോ? കഴിച്ചിട്ട് പ്രേമിക്കുന്നേ ഉള്ളു. നന്നായി. അല്ല, അങ്ങനെ പ്രേമിച്ച് കഴിക്കാൻ യോഗം ഉണ്ടായിരുന്നു. ആ എല്ലാ യോഗവും എല്ലാവർക്കും വലിക്കണമെന്നില്ല. അതല്ല, ചിലരത് ശരിയാവും ചിലരത് ശരിയാവില്ല എന്ന് പറയുന്നത്, ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്ന് പറയുന്നത് ചെക്കൻ പറഞ്ഞു കേട്ടില്ലേ?
അതുകൊണ്ട് പ്രേമിച്ച് കഴിക്കാൻ ശരിയാവും, അങ്ങനെ യോഗം ഉണ്ടായിരുന്നു. എന്തോ ആട്ടെ, ഇനി ഞാൻ അറിയുന്നില്ല, ഇത് പെൺകുട്ടി ഉണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ എന്നോട് പറഞ്ഞു അമ്മ അതൊന്നും നോക്കണ്ട, എനിക്ക് അമ്മ നോക്കിയ പെണ്ണിനെ മതി, അതുകൊണ്ട് എന്റെ ഇഷ്ടത്തിന് അത് തന്നെ കല്യാണം കഴിച്ചു. ഇപ്പൊ നല്ല അല്ല, ഇപ്പൊ ഭാര്യയായിട്ട് വളരെ തേൻ തൊട്ട കൈ എന്ന് പറയൂ അല്ലേ, ശരിയല്ലേ? തേൻ തൊട്ട കൈ നമ്മൾ എന്താ ചെയ്യാ? ആ അത് അതില് വിട്ടേക്കു, അതില് വിട്ടേക്കു, ആ സംഭവം വിട്ടേക്കു. പിന്നെ ഇപ്പം വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറയണം. അത് ഇപ്പൊ ഇപ്പൊ ഉള്ള സമയത്തിന്റെ പ്രത്യേകത ഉണ്ടോ? ഒരു ഒന്നര കൊല്ലം അത് തന്നെ അവന്റെ ഒരു മനസ്സിലുള്ള വാഹനം ഓടിക്കലോ, ഈ പുറത്തു പോയി വെറും വണ്ടി കൊണ്ടുള്ള കളി തന്നെ. ആ അപ്പൊ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോ ശ്രദ്ധിക്കാൻ പറയണം. അടുത്തു കേൾക്കുന്നുണ്ടോ ഇയാള്? അപ്പൊ അയാള് ശ്രദ്ധിച്ചോളൂ. ഇനി ഞാൻ പറഞ്ഞ അയാള് കേൾക്കുന്നുണ്ടോ? അയാൾ ശ്രദ്ധിച്ചോളൂ. അപ്പൊ അയാളോട് ഞാൻ പ്രത്യേകം പറയുന്നു, വാഹനം വെച്ച് കളി വേണ്ട. ഇത് പറയുന്നത് ഇന്ദുലാൽ നാരായണൻ ദേവി ഭക്തൻ, ശ്രദ്ധിക്കുക. പിന്നെ ദുഃഖിക്കേണ്ടി വരും, ഒന്നര വർഷക്കാലം അതിനകത്ത് പോകുന്നുണ്ട്. ടൂ വീലറിൽ പോകുമ്പോൾ 60-ൽ അപ്പുറം പോകരുത്, ഇത് കർശനമായ നിർദ്ദേശമാണ്, അനുസരിക്കണം. ഓക്കെ, അത് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞു അയാൾ തലേക്ക് കൊണ്ടു കഴിഞ്ഞു. അയാൾ ശ്രദ്ധിച്ചോളൂ, അത് വെറുതെ അങ്ങനെ പറയില്ലല്ലോ, നമ്മൾ എന്തെങ്കിലും കണ്ടു കാണുമല്ലോ. അപ്പൊ ഏതായാലും നമുക്ക് പിന്നെ മറ്റുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഒന്നും ഭയപ്പെടേണ്ടതില്ല. ഈ പറയുന്ന ഒരു ഒരു കൊല്ലം 4 മാസം കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ വലിയ ഉയരത്തിലേക്ക് പോകും. ആ ഉയരത്തിലേക്ക് പോകുന്നതിന് തടസ്സം വരാതിരിക്കാനാണ് കയ്യും കാലും പൊട്ടിച്ചാൽ ആ തടസ്സം വന്ന് കളിയും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കർശനമായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, പരിഹാരങ്ങൾ വേണമെങ്കിൽ എന്നെ നേരിട്ട് ബന്ധപ്പെടും. ഓക്കെ ശരി 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 ശരി. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ലഗ്നത്തിന് വരുന്ന ദോഷങ്ങൾ ഈ മനുഷ്യനെ മറ്റു പലതരത്തിലും കുഴപ്പത്തിലേക്കാക്കും. നിർഭാഗ്യകരമായ അനുഭവങ്ങൾ അയാളുടെ ജീവിതത്തിൽ ശൃംഖലയായി വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ദുഃഖകരമായ അനുഭവങ്ങൾ, ജീവിതത്തിൽ ഒന്നും ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നേടിയെടുക്കാൻ കഴിയാതിരിക്കുക. ഇത് പെട്ടെന്ന് ലഗ്നത്തിൽ എന്തെങ്കിലും ഒരു ഇത് കണ്ടിട്ട് ഉടനെ തന്നെ സ്വയം അങ്ങ് വിലയിരുത്തി കളയരുത്. ഉദാഹരണം, ലഗ്നത്തിൽ ലഗ്നാധിപനായ ശനിയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് എല്ലാ ഐശ്വര്യവും വരികയാണ് ചെയ്യുക. അയ്യോ എൻ്റെ ലഗ്നത്തിന് ഇങ്ങനെ പാപമുണ്ട് എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ നിൽക്കണ്ട. അത് നല്ല ജ്യോതിഷികളോട് ചോദിച്ച് മനസ്സിലാക്കിയാണ് വേണ്ടത്. ഇപ്പം വൃശ്ചിക ലഗ്നം, ലഗ്നത്തിൽ ചൊവ്വ, അയ്യോ ലഗ്നത്തിൽ ചൊവ്വ, അപ്പോൾ എൻ്റെ കാര്യം പോക്കാന്ന് ചിന്തിച്ചേക്കരുത്. ആ ചൊവ്വ സർവ ഐശ്വര്യവും കൊടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് അരവൈദ്യര് ആളെ കൊല്ലു എന്ന് പറയുന്നില്ലേ. ഈ ബുക്കെല്ലാം തൂക്കി വായിച്ച് പഠിച്ചിട്ട് ഇങ്ങനെയുള്ള തലപോക്കുന്ന ആൾക്കാരുണ്ട്. അവരെ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് കലികാലത്ത് അങ്ങനെ ആയിരിക്കും. പിന്നെ യൂട്യൂബിനകത്ത് പിന്നെ പറയണ്ടല്ല, അയ്യോ ശരിക്കും ഭ്രാന്താവും. അതിൻ്റെ അകത്തുള്ള ഒരു വീഡിയോകളും ജ്യോതിഷ സംബന്ധമായി കാണരുതെന്നാണ് ഞാൻ പറയുക. കാരണമെന്ന് പറഞ്ഞാൽ അത്രമാത്രം ബ്ലണ്ടറാണ് അടിച്ചിളക്കുന്നത്. ഇതാ ഈ 6 നക്ഷത്രക്കാർ ഇപ്പം ലോട്ടറി അടിക്കുന്നൊക്കെ പറയും, ഒരു കഴമ്പുമില്ല. അത് അവർക്ക് അവരെ വ്യൂവേഴ്സിനെ കിട്ടേണ്ട ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് തെറ്റായ രൂപത്തിലുള്ള വർത്തമാനം പറഞ്ഞിട്ട് അവരാളെ പിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ കാണുമ്പോൾ നമ്മൾ അത് ഓപ്പൺ ചെയ്യും. അവർക്ക് അത്രയേ വേണ്ടു, അവർ മറ്റേവർക്ക് എന്ത് വന്നു എന്നുള്ളത് അവർക്ക് നോട്ടമില്ല. അവർക്ക് ഇത്ര 100,000 കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇത്ര പൈസ കിട്ടുമെന്നുണ്ടല്ലോ. അതിനു വേണ്ടി ഇത്തരം ജനങ്ങളിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന ജ്യോതിഷത്തിനെയും ദൈവികമായ കാര്യങ്ങളൊക്കെ എടുത്ത് വീശുകയാണ്. ഇപ്പം എന്താണ് ഏറ്റവും വലിയ മഹാഷോഡശി മന്ത്രം, അതായത് ശ്രീവിദ്യാ മന്ത്രം വരെ യൂട്യൂബിൽ കിട്ടാനുണ്ട്. ജപിച്ചു കഴിഞ്ഞാൽ 4-ാം ദിവസം ചത്തുപോകും, അത് കേട്ട് ജപിച്ചു കഴിഞ്ഞാൽ. അറിയോ, വരുന്നു ഒരു മിനിറ്റ്. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണം. ഞാൻ അതിലേക്ക് വരാം, ഒരു കോളുണ്ട്, അയാളാണെങ്കിൽ തിരക്ക് കൂട്ടുന്നു. ഹലോ ഹലോ, ആ എവിടുന്നാണ് വിളിക്കുന്നത്? ഡേറ്റ് പറയൂ. 17. ഓക്കെ,
1999. ഓക്കേ, സമയം സമയം 6:15 രാവിലെ. ആരുടേതാണ്? മകന്റെ ആണോ? മകന്റെ മകന്റെ. ചോതി നക്ഷത്രം? ആ, ചോതി നക്ഷത്രം. എന്താണ് അച്ഛൻ അറിയേണ്ട കാര്യം? വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണ്. വിദ്യാഭ്യാസം ഇപ്പം ബികോം കഴിഞ്ഞു, പരീക്ഷ എഴുതുന്നത്. 33 വയസ്സ് വരെ ഇയാളുടെ സൂപ്പർ ടൈം അല്ലേ? എന്താണ് നിങ്ങൾ പിന്നെ ഒന്നും ടെൻഷൻ അടിക്കണ്ട, എല്ലാം നേരെ വരും. 33 വയസ്സ് വരെ ഉണ്ട് ഇപ്പോഴുള്ള സമയത്തിന്റെ ഈ ആനുകൂല്യം. അപ്പോ 21 വയസ്സാകാൻ പോകുന്നു, ഇനിയും 12 കൊല്ലത്തോളം ഉണ്ട്. പിന്നെ ഈ ജാതകം സൂപ്പറാണ്, എന്തായാലും രക്ഷപ്പെടുന്നവന്റെ ജാതകമാണ്, യാതൊരു സംശയവും വേണ്ട. ഇപ്പം പക്ഷെ എടുത്തിയാട്ടം ഭയങ്കര അല്ലേ? കോപെല്ലാം ഭയങ്കരാണോ? ദേഷ്യം പിടിത്തുള്ളു? ഒന്നുമില്ല, ഒന്നുമില്ല, സാധുവായിട്ട് തന്നെ പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഏതായാലും ഇവിടെ ജാതകപ്രകാരം വലിയ രൂപത്തിലുള്ള നന്മയിലേക്ക് വരുന്ന ഒരു പയ്യന്റെ ജാതകമാണ് ഞാൻ കാണുന്നത്. അത് ചിലപ്പോ നമ്മള് ഉദ്ദേശിക്കാത്ത ലെവലിലേക്ക് ഉയരാനും സാധ്യതയുണ്ട്. പാട്ട് പാടാനുള്ള കഴിവോ മറ്റോ ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും പാടാനൊന്നും അതിനൊന്നും പ്രോത്സാഹിപ്പിച്ചില്ലാന്ന് തോന്നുന്നു അല്ലേ? ചെറുപ്പത്തിൽ അതിനൊന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ ഒരു ഗായകനാവേണ്ടവനാണ്. ഏതായാലും ഒന്നുകൂടി പാടാനുള്ള അവനോട് പറയണം. അല്ല, അങ്ങനെ ഒരു കഴിവ് അവനുണ്ടെന്നാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാൻ പറയൂ അവനോട്. ഏതായാലും വേറെ ഭയപ്പെടാനൊന്നുമില്ല, അടുത്ത കോഴ്സിനൊക്കെ അടുത്ത് തന്നെ ചേരാൻ സാധിക്കും. നന്നായി പഠനമൊക്കെ മുമ്പോട്ട് പോകും. ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ഈ വക കാര്യങ്ങളിൽ നമ്മള് എന്താണ്, ശ്രദ്ധിക്കാത്തവർക്ക് വലിയ നഷ്ടം വരും. ജ്യോതിഷത്തിന്റെ ഇത്തരം പരമമായ സത്യങ്ങളുണ്ട്. ഇതൊക്കെ വളരെ കോൺക്രീറ്റായിട്ട് ഉറപ്പിച്ചു പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല എന്ന് അതിൻ്റെ കാരണം നിങ്ങൾ അതിലേക്ക് പോയിട്ടില്ല, അത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാനൊക്കെ 23 കൊല്ലത്തോളമായി എത്രയോ ഇവിടെ ഇരുന്ന് തന്നെ എത്ര പേരുടെ ജാതകം നോക്കിക്കാണും. നിങ്ങളത് ചിന്തിച്ചു നോക്കും, എത്ര പേരെന്നെ കാണാൻ വന്ന് കാണും ഈ ഇത്രയും കാലത്തിലിടയിൽ. അതിൽ പുറമെ 5-8 കൊല്ലം പഠനകാലത്തുള്ള കുറേ ജാതകങ്ങൾ അങ്ങനെയും നോക്കി. അപ്പം ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഒരു നിഗമനത്തിലെത്താൻ കഴിയുമല്ലോ, ഇതിൽ പരിപമായ സത്യമുണ്ടെന്ന്. അങ്ങനെയാണ് ആ നിഗമനത്തിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഇത് നോക്കാത്തവർക്ക് വലിയ നഷ്ടങ്ങളുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് പൂർത്തീകരിച്ചില്ല. അതായത് ഇത്തരം കഠിനമായ മന്ത്രങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ നോക്കി ചൊല്ലരുത്. പലരും അങ്ങനെ ചൊല്ലുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് വലിയ, പ്രത്യേകിച്ചിട്ടും ഈ മഹാമന്ത്രങ്ങൾ, സിദ്ധമന്ത്രങ്ങൾ ഒഴിച്ചിട്ടുള്ള മന്ത്രങ്ങൾ അങ്ങനെ എല്ലാവർക്കും ചൊല്ലാൻ അവകാശമില്ല. അത് ഗുരുപദേശത്തോടുകൂടി മാത്രമേ പാടുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ അത് തിരിച്ചടിക്കും. വെറുതെ എന്തെങ്കിലും കുറച്ച് അക്ഷരങ്ങളല്ല നമ്മളുടെ മന്ത്രങ്ങൾ. അതുകൊണ്ട് അങ്ങനെ മന്ത്രം ചൊല്ലണമെന്നുള്ളവർക്ക് ഓം ഗംഗണപതിയേ നമ ഓം നമോ നാരായണായ ഓം നമ ശിവായ അതൊക്കെ ചൊല്ലാം, ഒരു കുഴപ്പവുമില്ല. മറിച്ച് മഹാമന്ത്രങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചദശി മന്ത്രം, മഹാഷോഡശി മന്ത്രം, അത്തരം മന്ത്രങ്ങൾ, ദേവീ സംബന്ധമായ മന്ത്രങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് കയറി ചൊല്ലിയാൽ അതൊന്നും താങ്ങാൻ കഴിയില്ല. ഇപ്പം നമ്മൾ ജിംനേഷ്യത്തിൽ പോകുമ്പോൾ ഈ വെയിറ്റ് എടുക്കുമ്പോൾ അറിയാലോ, 20 കിലോ, 25, 28, 30 അങ്ങനെയാണ് വെയിറ്റ് കൂട്ടിക്കൂട്ടി കൊണ്ടുപോവുക. പെട്ടെന്ന് തന്നെ 100 കിലോ എടുത്ത് പൊന്തിക്കാൻ നോക്കിയാൽ നടുവും പൊട്ടി അവിടെ കിടക്കും ജീവിതകാലം മുഴുവൻ. അതാണ് ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ ചൊല്ലിയാലുള്ള ഫലം. ശ്രദ്ധിക്കുക,
ഇത് വളരെയേറെ ഗൗരവത്തിൽ പറഞ്ഞു തരുന്നതാണ്. പലർക്കും അബദ്ധം വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഭ്രാന്തായിട്ട് ഒരാൾ എൻ്റെ അടുത്ത് വന്നു, അതുകൊണ്ടാണ് പറയാൻ കാരണം. ഏതായാലും ഇന്ന് നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. ഞാനിപ്പോൾ ജ്യോതിഷപരമായ കാര്യങ്ങൾ മുഴുവൻ ഓൺലൈനായിട്ടാണ് നടത്തുന്നത്. നിങ്ങൾക്കാർക്കെങ്കിലും താല്പര്യമുള്ളവർ എൻ്റെ ഈ നമ്പറിൽ കാണുന്ന ഈ നമ്പറിൽ ഇവിടെ കാണുന്ന 9388504190 എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി പണമയക്കാം. അത് വാട്സപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡേറ്റും സമയവും അയക്കാം. അതിനുശേഷം ഞാൻ നിങ്ങളെ അങ്ങോട്ട് ബന്ധപ്പെടും. അങ്ങനെ നിങ്ങൾക്ക് ഫലമറിയാം. ഞാൻ നേരിട്ട് ഈ കോവിഡിൻ്റെ കാലം കഴിയുന്നതുവരെ നേരിട്ട് ആളുകളെ പ്രവേശിപ്പിക്കേണ്ട എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതേസമയം പരിഹാര കാര്യങ്ങൾക്കുള്ളവരെ പൂജ നടക്കുന്ന സമയത്ത് ഞാൻ പ്രവേശിപ്പിക്കുന്നുണ്ട്. പരിഹാരം വേണ്ടവർക്ക് അങ്ങനെ വന്ന് എന്നെ ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ട് എൻ്റെ പൂജയിൽ പങ്കെടുക്കാം. ഫലമറിയേണ്ടവർ ഈ തരത്തിൽ മാത്രം അറിയാൻ ശ്രദ്ധിക്കുക, പ്രത്യേകം മനസ്സിലാക്കുക. വെറുതെ പറഞ്ഞു കൊടുക്കുന്നില്ല, അതിവിടെ ഇരുന്നിട്ട് മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഒരുപാട് പേര് വെറുതെ വിളിച്ച് ശല്യപ്പെടുത്തുന്നു. അങ്ങനെ പറയാൻ ലോകത്തിൽ ആർക്കും ആവില്ല. ഞാൻ പ്രൊഫഷണൽ ആസ്ട്രോളജറാണ്. എനിക്കിത് മാത്രമേ ജോലിയുള്ളൂ, വേറെ ജോലിയൊന്നുമില്ല. അതുകൊണ്ട് ഇതിനെക്കൊണ്ട് വേണം എനിക്ക് ചാക്കരി മേടിക്കാനും എൻ്റെ ദേവിക്ക് പൂ മേടിക്കാനും. അതുകൊണ്ട് താല്പര്യമുള്ളവർ പണം തന്നിട്ട് അറിയാൻ നോക്കുക. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മൂകാംബിക ജ്യോതിശാലയം, മെരിഞ്ഞോളിപ്പാലം, തലശ്ശേരി. 9388504190 ഈ നമ്പറിൽ വിളിച്ച് മാത്രം ബന്ധപ്പെടുക. ഏവർക്കും നന്ദി, നമസ്കാരം.